ഇതുപോലെ നിങ്ങൾക്കും ഒരു ബ്ലൂബെറി ഹൽവ തയ്യാറാക്കിയെടുക്കാം. ബ്ലൂബെറി കൊണ്ട് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്ലൂബെറി ഹൽവ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇതുപോലെ ബ്ലൂബെറിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. ബ്ലൂബെറിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഷുഗർ, പിന്നെ നെയ്യ്, പിന്നെ 2 തവി മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദാപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലവറും ചേർക്കാം. ഞാനിവിടെ മൈദാപ്പൊടി എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഈ മൈദാപ്പൊടി നല്ലതുപോലെ കലക്കി അരിച്ചാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ ഉണ്ടാക്കി സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ നെയ്യ് പുരട്ടിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് വെക്കാം. ഞാനിവിടെ നെയ്യ് ഇവിടെ എള്ള് ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. വറുത്ത എള്ള് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ബദാമാണ് ചേർക്കുന്നത്. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് ഇങ്ങനെ സെറ്റ് ഇങ്ങനെ ആദ്യം തന്നെ പാത്രം ഇങ്ങനെ ഒരുക്കി വെക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന ബ്ലൂബെറി കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. മൈദാപ്പൊടിയും കലക്കിയെടുക്കണം. ബ്ലൂബെറി അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, പിന്നെ ഷുഗറും കൂടെ ചേർത്ത് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടും. ഷുഗറും കൂടെ നല്ലതുപോലെ അങ്ങ് അരഞ്ഞ് കിട്ടും ഈ ബ്ലൂബെറിയുടെ കൂട്ടത്തിൽ. അങ്ങനെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഞാനിവിടെ അരിച്ച് ഒഴിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. മൈദാപ്പൊടി അതുപോലെ കലക്കിയതിന് ശേഷം അരിപ്പയിലരിച്ചാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അത് ഞാനിവിടെ കലക്കി വെച്ചു. നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കും ഹൽവ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇളകി വരുന്നത് ആ പാത്രത്തിലാണ്. ഞാനൊരു അരിപ്പ വെച്ച ശേഷം ഞാൻ ഈ അടിച്ചെടുത്ത ബ്ലൂബെറി ഒഴിക്കുവാണ്. എല്ലാം തന്നെ അങ്ങ് അരഞ്ഞു പോയിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടും അരിയൊന്നും ഇല്ലാത്തതാണ് ബ്ലൂബെറി. ഏറ്റവും ലാസ്റ്റിൽ എനിക്ക് സ്വല്പം തൊലി മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം അതിനകത്ത് അങ്ങ് അരഞ്ഞു പോയി. ഇത്രയുമാണ് എനിക്ക് കിട്ടിയത് ഏറ്റവും ലാസ്റ്റിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. സ്വല്പം മധുരം കുറവായതുകൊണ്ട് ഞാൻ സ്വല്പം കൂടെ ഷുഗർ ചേർക്കുന്നുണ്ട്. പിന്നെ മധുരം ചേർത്ത് ഉണ്ടാക്കുന്ന എന്തിനും സ്വല്പ ഉപ്പും കൂടെ ചേർക്കണം. ഞാനൊരു ഒരു സ്വല്പ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം ബ്ലൂബെറി ഒന്ന് ചൂടായതിന് ശേഷമാണ് ഞാനിവിടെ മൈദാപ്പൊടി കലക്കി ചേർക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ചേർക്കാം. മൈദാപ്പൊടിയും ബ്ലൂബെറിയും കൂടെ ഒന്നിച്ച് കലക്കി നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ടാണ് ഒഴിക്കുന്നത്. ആദ്യം ബ്ലൂബെറി ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് കലക്കി വെച്ചിരിക്കുന്ന മൈദാപ്പൊടി അരിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ സമയത്തൊക്കെയും ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് എളുപ്പം തന്നെ കട്ട പിടിക്കും. ഇനിയും കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കുറേ നേരം ഇളക്കുമ്പം തന്നെ ഇതിനകത്തെ കട്ടകളൊക്കെ ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞ് വരും. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ഈ മൈദയൊക്കെ വെന്ത് കുറുകി വരണം. മൈദയും ബ്ലൂബെറിയൊക്കെ വെന്ത് കുറുകി വരണം. ഇനിയും കുറേ നേരം എടുക്കും.
ഇനി ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഇച്ചിരി കട്ട കെട്ടിയ പോലെയൊക്കെ തോന്നും, പക്ഷെങ്കിൽ അത് നമ്മൾ കുറേ ഇളക്കി കഴിയുമ്പോൾ ആ കട്ട എല്ലാം ഇങ്ങനെ ഉടഞ്ഞു വരും. നല്ല സ്മൂത്തായിട്ട് കിട്ടും ഏറ്റവും ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക്. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഞാനിങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു അര സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ടൈമിൽ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാനില എസൻസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ലാസ്റ്റിൽ നമ്മുടെ അലുവയ്ക്ക്. ഞാനൊരു 35 മിനിറ്റോളം ഏകദേശം കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. ലോ ഫ്ലെയിമിലാണ് ഈ സമയത്തൊക്കെയും ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യും ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇടയ്ക്ക് ഞാൻ കുറച്ച് ആൽമണ്ട് കൂടെ ചേർക്കുവാണ്. ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, ആൽമണ്ട് മാത്രമേ ഇതിനകത്ത് നട്ട്സ് ആഡ് ചെയ്യാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ റോസ്റ്റഡ് ആയിട്ടുള്ള എള്ളും. അങ്ങനെ ഏറ്റവും ലാസ്റ്റിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ ചൂടോടെ തന്നെ നമ്മളിവിടെ സെറ്റായിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ച് ഇങ്ങനെ നിരത്തി കൊടുക്കണം. ഇപ്പോൾ മൈദയും ബ്ലൂബെറിയൊക്കെ നല്ലതുപോലെ വെന്ത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഞാൻ ആ സെറ്റാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് അത് ഒഴിച്ചൊന്ന് നിരത്തുവാണ്. ഇതിൻ്റെ മുകളിലും കുറച്ച് ബദാമും പിന്നെ റോസ്റ്റഡ് എള്ളും ചേർക്കുവാണ്. എന്നിട്ട് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മുറിച്ചെടുക്കാവൂ. ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ തണുത്തു. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റായിരുന്നു. പാത്രത്തിൽ നിന്ന് എളുപ്പം തന്നെ ഞാനിത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കമത്തിയിട്ടു. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും അലുവാടെ ഷേപ്പിൽ മുറിച്ചെടുക്കാം, പിന്നെ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ മുറിച്ചെടുക്കുന്നത്. നല്ല ഒരു ബ്ലൂബെറി ഹൽവ തന്നെ ആയിരുന്നു ഇവിടെ തയ്യാറാക്കിയത്. ഈ ഒരു കഷ്ണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉടനെ തന്നെ ആ രുചിയും കൊണ്ട് നമ്മളത് മൊത്തം തന്നെ കഴിക്കാൻ നമുക്ക് തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൽവ. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബൈ.